ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ, വേദനിരിക്കുന്ന ബഹുമാനരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, കായിക താരങ്ങൾ, ഇവിടെ വോളിബോൾ കോർട്ടും അതുപോലെ തന്നെ താരങ്ങളും റെഡിയായി അല്ലേ? ഇനി നിങ്ങൾ വോളിബോളിൻ്റെ ആ ഒരു ലഹരിയിലേക്ക് മാറുക മാത്രമാണ് അഭികാമ്യമായിക്കൊള്ളുന്നത്. സംസ്ഥാനത്ത് ഈ വർഷം 500 സ്കൂളുകളിലാണ് ഇത്തരം വിമുക്തി ക്ലബ്ബുകൾക്ക് ഈ സ്പോർട്സ് ആർട്ടിക്കിൾ വാങ്ങാൻ വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. വോളിബോളിനെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സ്ഥലം മതി ഇത് കളിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് കൂടുതൽ ഫെമിലിയറായി. ഒളിമ്പിക്സിലടക്കം വോളിബോൾ പ്രധാനപ്പെട്ട ഒരു മത്സര ഇനമാണ്. അതറിയാം, നിങ്ങൾക്ക് അറിയാമോ, നമ്മുടെ ക്രിക്കറ്റ് ഇന്ത്യയിൽ ആവേശമായ ക്രിക്കറ്റിന് ആ ഒരു സ്ഥാനമില്ല എന്നതാണ്. ഇല്ല, നിങ്ങൾക്കെല്ലാം ആവേശമായ ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ ഇതുവരെ സ്ഥാനം നേടിയിട്ടില്ല. എന്നാൽ വോളിബോൾ 1964 മുതൽ, അതായത് ടോക്കിയോ ഒളിമ്പിക്സ് മുതൽ വോളിബോൾ എന്ന് പറയുന്ന കായിക ഇനം അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു വലിയ കായിക മത്സരമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചില സാങ്കേതിക പദങ്ങളുണ്ട്, നിങ്ങൾക്കറിയാവോ അത് ഏതൊക്കെയാണെന്ന്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി പദങ്ങളുണ്ട്. സ്മാഷ് കേട്ടിട്ടുണ്ടോ? അത് കേരളത്തിലെക്കാലത്തെയും പ്രഗത്ഭനായ ഒരു വോളിബോൾ താരമുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അല്ലെന്നറിയാവോ? ആർക്കെങ്കിലും പറയാമോ? വോളിബോൾ താരങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ജിമ്മി ജോർജ് എന്ന് കേട്ടിട്ടുണ്ടോ? ജിമ്മി ജോർജ്, കേരളത്തിൽ 1st ജേഴ്സി അണിഞ്ഞ് പങ്കെടുക്കുന്ന ജിമ്മി ജോർജിന്റെ സ്മാഷ് എതിരാളികളെ എല്ലാ കാലത്തും അമ്പരപ്പിക്കുന്ന കാര്യം, അത് എടുക്കാൻ പ്രയാസം. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മാഷ് ഇത്ര കിലോഗ്രാമിലധികം ഉണ്ടെന്നാണ് അതിൻ്റെ വിദഗ്ധരൊക്കെ പറയുന്നത്. അതായത് ആ പന്ത് വീഴുന്ന സ്ഥലം ഒരു നിശ്ചിത കുഴി രൂപപ്പെട്ട് മാറുന്നൊരവസ്ഥയ്ക്ക് ഉണ്ടാവുമായിരുന്നു. നമുക്ക് ഡ്രഗ്സിനെതിരായിട്ട് അതിനെ ആ ഒരു വാക്കിന് ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ എന്നോടൊപ്പം പറയുമോ? സ്മാഷ് എഗനിസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞേ. നമുക്ക് സ്മാഷ് ചെയ്യാം എന്തിനെതിരായിട്ട്? ഡ്രഗ്സിനെതിരായിട്ട്. സ്മാഷ് എഗനിസ്റ്റ് ഡ്രഗ്സ്. അതിൽ വേറൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഡിഫെൻഡ്. ഡിഫെൻഡ് ചെയ്യുക. സ്മാഷ് ചെയ്യുമ്പോൾ എതിരാളികൾ അല്ലേ അറിയാതെ ഡിഫെൻഡ് ചെയ്യാറുണ്ട്. ഇതിനെ ഡ്രഗ്സുമായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഡിഫെൻഡ് ദ ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൂടായോ? അതായത് ഡ്രഗ്സിനെ നമുക്ക് പ്രതിരോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വാക്കാണ് സെർവ് എന്നുള്ളത്, അറിയാവോ? അത് സെർവ് ചെയ്യുക. ഫസ്റ്റ് സെർവ് ചെയ്യുക. അതിനെ എങ്ങനെ കണക്ട് ചെയ്യാം? സെർവ് വിത്ത് അഡിക്റ്റഡ് പേഴ്സൺസ്. അതായത് നമ്മുടെ വിദ്യാർത്ഥികളില്, അതുപോലെ തന്നെ സമൂഹത്തില് അഡിക്റ്റഡ് ആയ പേഴ്സൺസിനെ, വ്യക്തികളെ സെർവ് ചെയ്യാം, സഹായിക്കാം. അപ്പൊ ഞാൻ 3 വാക്കുകൾ പറഞ്ഞു. എന്തൊക്കെയാണ്? സ്മാഷ് അഗനിസ്റ്റ് ദ ഡ്രഗ്സ് അല്ലേ, ഡിഫെൻഡ് ദ ഡ്രഗ്സ് ആൻഡ് സേവ് ദ അഡിക്റ്റഡ് പേഴ്സൺസ്. ഓക്കെ, താങ്ക് യു.